മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. മൂന്നാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്ക് നിനക്കും തമ്മിലെന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് രണ്ടോ മൂന്നോ പറ വീതം കൊള്ളുന്ന 6 കൽപ്പാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. ഇപ്പോൾ കോരി വിരുന്ന് വാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീൻ എന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അതെവിടെ നിന്നു എന്ന് വെള്ളം കോരി ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചി നോക്കിയാറെ മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചല്ലോ എന്ന് അവരോട് പറഞ്ഞു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അതിൽ വിശ്വസിച്ചു. മതി, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗം. നമുക്കൊക്കെ ധാരാളം പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള, ധാരാളം പരിചയമുള്ള, ഏറ്റവും പരിചയമുള്ള ഒരു വേദഭാഗമാണ് ഇന്ന് നാം വായിച്ചു കേട്ടത്. ഇത് അറിയാൻ വയ്യാത്തവര് ആരെങ്കിലും ഉണ്ട്, ഇത് കേട്ടിട്ടില്ലാത്തവര് ആരെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ധാരാളം കേട്ടിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നുള്ള ചില ചിന്തകൾ മാത്രം, എൻ്റെ ഹൃദയത്തിൽ കർത്താവ് തന്ന ചില ആലോചനകൾ മാത്രം ഒരുമിച്ച് ഇന്ന് ചിന്തിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. കാനാവിലെ കല്യാണം പഴയതാണ്. പഴയതാണെങ്കിലും വചനത്തിന് എപ്പോഴും പുതുമയുണ്ട്, സംശയമില്ല. യേശു തന്റെ പരസ്യ ശുശ്രൂഷാ സമയത്ത് ചെയ്ത ആദ്യത്തെ അത്ഭുതം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവരും കാണാതെ പറയും, അത് കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കിയതാണ് ആദ്യത്തെ അടയാളം, ആദ്യത്തെ അത്ഭുതം. അപ്പോൾ യേശുവിന്റെ ഒടുവിലത്തെ അത്ഭുതം ഏതാണ്? ഇതിവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക്, യേശു ആദ്യം ചെയ്ത അടയാളം കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കി. അങ്ങനെയെങ്കിൽ യേശുവിന്റെ ഒടുവിലത്തെ അത്ഭുതം, അത് ഇന്നിവിടെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോവാ. യേശുവിന്റെ ഒടുവിലത്തെ അത്ഭുതം, ഈ ആരാധന കഴിഞ്ഞ് ഇവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ചില അത്ഭുതം എന്റെ ജീവിതത്തിൽ നടക്കുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ യേശു ചെയ്ത ഒടുവിലത്തെ അത്ഭുതം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലായിരിക്കും, നിങ്ങളുടെ ജീവിതത്തിലായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വേദഭാഗം നമുക്കറിയാം, ഈ ക്രിസ്ത്യാനികൾ എന്ന് അഭിമാനിക്കുന്ന ചിലർക്ക് പോലും ചില തെറ്റിദ്ധാരണകൾക്ക് കാരണമാക്കിയിട്ടുള്ള ഒരു വേദഭാഗം. നമുക്കൊക്കെ ചിലർക്കൊരു അല്പം സന്തോഷിക്കാനുള്ള ഒരു വേദഭാഗമുണ്ട് ഇതിനകത്ത്. കാരണം ഈ അല്പം മദ്യപിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആശ്വാസമായി പറയുന്ന ഒരു ഭാഗമാണ്, യേശു കാനാവിലെ കല്യാണത്തിന് വീഞ്ഞു കൊടുത്തല്ലോ എന്നുള്ളത്. അല്പം അങ്ങനെ ചിലർക്ക് പറഞ്ഞ് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു വേദഭാഗമാണ് ഈ എന്ന് തീർച്ചയായിട്ടും. അപ്പോൾ അത് മാത്രമല്ല, മറ്റു ചിലരും പറയാറുണ്ട്, യേശുവിന്റെ മാതാവിനോട് നമ്മുടെ ആവശ്യം അറിയിച്ചാൽ ആ അമ്മ നമ്മെ സഹായിക്കും. അങ്ങനെ പറയുന്നവർക്കും ആശ്വസിക്കാൻ പറ്റിയ ഒരു വേദഭാഗം. ഈ രണ്ട് കൂട്ടർക്കും ആശ്വസിക്കാൻ പറ്റിയ ചില കാര്യങ്ങൾ അതിനകത്തുണ്ട്. എന്നാൽ ഒരു കാര്യം സൂക്ഷ്മമായി നാം മനസ്സിലാക്കിയാൽ ആശ്വാസങ്ങളെല്ലാം അസ്ഥാനത്താണെന്ന് നമുക്ക് കാണുവാൻ കഴിയും. സൂക്ഷ്മമായി നാം അത് പഠിച്ചാൽ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. ഏറ്റവും വളരെ സിമ്പിളായിട്ടുള്ളൊരു വേദഭാഗമാണല്ലോ ഇത്. ഈ അതിനകത്തിലെ ചില ചിന്തകളെന്ന് ഞാൻ പറഞ്ഞു. അതിനകത്തിലെ ആരംഭത്തിൽ എഴുതിയിരിക്കുന്നത്, മൂന്നാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം. അപ്പോൾ ഈ മൂന്നാം നാളെന്ന് പറഞ്ഞാൽ എന്താ? ചൊവ്വാഴ്ച. നമ്മുടെ ചിന്തയിൽ ചൊവ്വാഴ്ച. അപ്പൊ ചൊവ്വാഴ്ച വേണമെങ്കിൽ കല്യാണം നടത്താം, അതാണല്ലോ ഇതിന്റെ അർത്ഥം. നമ്മുടെ നാട്ടിൽ പണ്ട് എന്റെയൊക്കെ ചെറുപ്പത്തിൽ കല്യാണോ ദിവസം എന്ന് പറയുന്നത് തിങ്കളും വ്യാഴവും മാത്രമായിരുന്നു എന്റെ ചെറുപ്പത്തിൽ. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പിന്നീട് ബുധനും ശനിയുമായിട്ട് ശനിയും അംഗീകരിച്ചു. കല്യാണം നടത്തുന്നതിന് ബുധനാഴ്ചയും പ്രശ്നമില്ല, ശനിയാഴ്ചയും പ്രശ്നമില്ല എന്നുള്ളത് ജനം അംഗീകരിച്ചു. എന്നാൽ ഇപ്പോഴിപ്പോൾ ആ ദിവസങ്ങളിൽ നല്ല ഓഡിറ്റോറിയം കിട്ടാൻ നാട്ടിലെ, ഇപ്പോഴത്തെ കാര്യമല്ല, ഈ കൊറോണ വന്നതിന് ശേഷമുള്ള കാര്യമല്ല, അതിനു മുമ്പുള്ള കല്യാണത്തിനൊക്കെ 1000-1500 പേർ ഞാൻ നാട്ടിൽ കടന്നു പോകുമായിരുന്നല്ലോ. ഞാൻ മിക്കവാറും എല്ലാ മാസങ്ങളിലും ഒന്നും രണ്ടും പ്രാവശ്യം പോകുമായിരുന്നു. ഓരോ കല്യാണത്തിനും 1000 പേരും 1500 പേരൊക്കെ ആയിരുന്നു ആ സമയങ്ങളിൽ.
ഓഡിറ്റോറിയം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്, എത്ര ഓഡിറ്റോറിയം ഉണ്ടെങ്കിലും. അതുകൊണ്ട് കല്യാണം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും വേണമെങ്കിൽ നടത്താം, അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ള ആ ഒരു രീതി വന്നു. കാരണം മറ്റൊരു ദിവസവും കിട്ടത്തില്ല. അപ്പൊ കിട്ടുന്നത് ഏറ്റവും കിട്ടാൻ എളുപ്പം വെള്ളിയും ചൊവ്വായും, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ അങ്ങനെ എല്ലാ ദിവസവും. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ദിവസം, സമയം, മുഹൂർത്തം, ഇതിനെക്കുറിച്ച് ഞാനൊന്നും വിശദീകരിക്കുന്നില്ല. എന്നാൽ ഇവിടെ മൂന്നാം നാളാണ് കല്യാണം. അന്നത്തെ കാലത്ത്, ഇപ്പോഴത്തെ കാലത്തല്ല, അന്നത്തെ കാലത്ത് മൂന്നാം നാൾ. എന്നാൽ അത് ചൊവ്വാഴ്ച ആകണമെന്നില്ല മൂന്നാം നാളെന്ന് പറയുന്നത്. എല്ലാ ദിവസവും നല്ലതെന്നാണ് ദൈവം കണ്ടത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ ആദ്യത്തെ ചിന്ത, ഈ മൂന്നാം നാൾ അല്ലെങ്കിൽ എല്ലാ ദിവസവും ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നല്ലത്. ഏത് ദിവസത്തെ കുറിച്ച് പറയുന്ന നല്ലത്, നല്ലത്, നല്ലത് എന്നാണ് ദൈവം കണ്ടത്. അല്ലാതെ ഇന്ന ദിവസം മാത്രമല്ല, ഏത് ദിവസവും നല്ലതെന്ന് ദൈവം കണ്ടു. ഈ രണ്ടാം അധ്യായത്തിന്റെ തന്നെ ഈ ഒന്നാം വാക്യത്തിന്റെ അവസാന ഭാഗം, അതിന്റെ രണ്ടാം വാക്യത്തിന് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു, യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചില്ല. അതിന്റെ അർത്ഥം എന്താ? ഞാൻ പറഞ്ഞല്ലോ, ചില ചിന്തകൾ മാത്രമാണ് ഇന്ന് നാം ഒരുമിച്ച് അതിന്റെ മുമ്പിലാണ് ഒരുമിച്ചായിരിക്കുന്നത്. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്നു യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. എന്ന് വെച്ചാൽ ഈ കല്യാണത്തിന് ക്ഷണിച്ച വന്നവരും വീട്ടുകാരുമുണ്ട്. അങ്ങനെയാണ് അതിന്റെ അർത്ഥം. ക്ഷണിച്ചു വന്നവരും ഉണ്ട്, വീട്ടുകാരുമുണ്ട്. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ യേശുവിന്റെ അമ്മ അപ്പോൾ വീട്ടുകാരുടെ കൂട്ടത്തിലാണ്. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു, അവരെ പ്രത്യേകം ക്ഷണിച്ചതല്ല. എന്നാൽ യേശുവും ശിഷ്യന്മാരും ക്ഷണിച്ചു വന്നവരാണ്. യേശുവിന്റെ അമ്മ വീട്ടുകാരിൽപ്പെട്ട, അതെങ്ങനെയാണ് പറ്റുന്നത്? ഒരു ഭവനത്തിലെ അമ്മ വീട്ടുകാരിൽപ്പെട്ടതും മകൻ ക്ഷണിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ ക്ഷണിച്ചു വന്നവരാണ്, അതെങ്ങനെയാണ്, അതെങ്ങനെ നടക്കും? അമ്മ വീട്ടുകാരിയാണെങ്കിൽ യേശുവും വീട്ടുകാരനല്ലേ വാസ്തവത്തില്? ഞാനൊരു കാര്യം പറയാം, ആ സമയത്ത് യേശു വീട് വിട്ട് കഴിഞ്ഞിരുന്നു. വാസ്തവത്തിൽ യേശു തന്റെ ഭവന, യേശുവിന് ഭവനമില്ല. കുറുതരികൾക്ക് കുഴികളുണ്ട്, ആകാശത്തിലെ പറമ്പുകൾക്ക് കൂടുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാൻ മണ്ണിൽ ഇടമില്ല എന്ന് പറഞ്ഞ ആ ഒരു സാഹചര്യം. ഈ യോഹന്നാന്റെ സുവിശേഷം ഏഴാം അധ്യായത്തിന്റെ അവസാനം എട്ടാം വാക്യത്തിന്റെ ആരംഭം വായിക്കുമ്പോൾ പലപ്പോഴും ഹൃദയം തകർന്നു. എന്താണെന്ന് ചോദിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നത്, അങ്ങനെ ഓരോരുത്തൻ താൻ താന്റെ വീട്ടിലേക്ക് പോയി, യേശുവോ ഒലിവ് വലയിലേക്ക് പോയി. അധികാലത്ത് അവൻ പിന്നെയും ദേവാലയത്തിൽ ചെന്നു എന്ന് വെച്ചു കഴിഞ്ഞാല് യേശു ആരായിരുന്നു? ലോകത്തെ സൃഷ്ടിച്ച, ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും സൃഷ്ടിച്ചു വരുത്തിയ, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലതും ഉണ്ടാക്കിയ സർവശക്തനാകുന്ന ദൈവം ഈ ലോകത്തിലേക്ക് വന്നു, ഒന്നുമില്ലാത്തവനായി ലോകത്തിലേക്ക് വന്നു. കുറുതരികൾക്ക് കുഴികളുണ്ട്, ആകാശത്തിലെ പറവുകൾക്ക് കൂടുണ്ട്, മനുഷ്യപുത്രന് തലചായ്പാൻ മണ്ണിൽ ഇടമില്ല. നമ്മൾ വായിച്ചത് ഭാഗത്ത് യേശു രാവിലെ മുതൽ രാത്രി വരെ, എല്ലാ ദിവസവും രാവിലെ മുതൽ രാത്രി വരെ, അത് കടൽ തീരത്താണെങ്കിലും മരുഭൂമിയിലാണെങ്കിലും, രാവിലെ മുതൽ വൈകുന്നേരം വരെ ദൈവവചനം സംസാരിച്ച് ശക്തിയോടെ സംസാരിക്കും. ജനം ഓടിക്കൂടും, ഇത് കേൾക്കുവാൻ വളരെ ആഗ്രഹത്തോടെ തരും. എന്നിട്ട് വൈകുന്നേരമാകുമ്പോൾ, രാത്രിയാകാൻ തുടങ്ങുമ്പോൾ അവിടെ എഴുതിയത് ഓരോരുത്തൻ താൻ താന്റെ വീട്ടിലേക്ക് പോയപ്പോ യേശു ഒലിവുമലയിലേക്ക് പോയി. യേശുവിന് തലചായ്പാൻ ഒരിടമില്ല. അധികാലത്ത് അവിടെ എഴുതിയിരിക്കുന്ന, അടുത്തത് എഴുതിയിരിക്കുന്ന, അധികാലത്ത് അവൻ പിന്നെയും ദൈവാലയത്തിൽ ചെന്നു. എന്ന് വെച്ചാൽ എല്ലാ രാത്രിയിലും യേശു അന്തി ഉറങ്ങുന്നത് മലകളിന്മേൽ, മറ്റാരുമില്ലാത്ത സ്ഥലങ്ങളിൽ. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്,
യേശുവിന്റെ അമ്മ മറിയ വീട്ടുകാരുടെ കൂട്ടത്തിൽ പെട്ടതാ, അവിടെ ഉണ്ടായിരുന്നു, ഭവനത്തിൽ ഉണ്ടായിരുന്നു. യേശുവിനെ ശിഷ്യന്മാരെയും ക്ഷണിച്ച് വരുത്തിയവരായിരുന്നു. ഈ രണ്ടാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം തുടങ്ങുന്നത് വീഞ്ഞു പോരാതെ വരികയാണ്. വാസ്തവത്തില് ഇവിടെ ഈ കല്യാണത്തിന്റെ മണവാളൻ ആരാണ്, കല്യാണത്തിന്റെ മണവാട്ടി ആരാണ്, ഇത് നടത്തുന്നത് ആരാണ്, ഇതൊന്നും പറയും, ഇതിനൊന്നും പ്രസക്തിയില്ല. വാസ്തവത്തിൽ ഒരു കല്യാണത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കല്യാണത്തിന്റെ മണവാളനാരാണ്, മണവാട്ടി ആരാണ്, അല്ലെ നടത്തുന്നതാരാണ്, നടത്തുന്ന വീട്ടുകാരാണ്, ഇതൊന്നും പറയാതെ ഈ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് പറയാം, നേരിട്ടൊരു പ്രോബ്ലത്തിലേക്കാണ് ഇത് പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷം രണ്ടാം അധ്യായം നാം വായിക്കുമ്പോൾ ഒരു വലിയൊരു കാനാവിനൊരു വലിയ വിവാഹം നടക്കുകയാണ്, കല്യാണം നടക്കുകയാണ്. അതിന്റെ മറ്റു കാര്യങ്ങൾ ഒന്നും പറയാതെ വീട്ടുകാരെ കുറിച്ചോ അതിന്റെ മണവാളിനെ കുറിച്ചോ മണവാട്ടിയെ കുറിച്ചോ ഒന്നും പറയാതെ നേരിട്ടൊരു പ്രോബ്ലത്തിലേക്കാണ് പോകുന്നത്. വാസ്തവത്തില് അവിടെ ഒരു പ്രോബ്ലം ഉണ്ടായതിനാലാണ് യേശുവിന്റെ പ്രാധാന്യവും മഹത്വവും മനസ്സിലാക്കിയെന്ന് നാം മനസ്സിലാക്കണം. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഒരു കാര്യം ഞാൻ പറയാം, ഒരുപക്ഷെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ കടന്നു വന്നതുകൊണ്ട്, ജീവിതത്തിൽ ചില പ്രോബ്ലങ്ങൾ കടന്നു വന്നതുകൊണ്ട് പലപ്പോഴും പലരും യേശുവിന്റെ മഹാത്മ്യം കാണുന്നത് അങ്ങനെയാണ്. പലപ്പോഴും ദൈവസന്നിധിയിലേക്ക് വരുവാനുള്ള ഒരു സാധ്യത അങ്ങനെയാണ്. ചില വിഷയങ്ങൾ ജീവിതത്തിൽ കടന്നു വരും, ഒരുപക്ഷെ രോഗമായിരിക്കാം, ഒരുപക്ഷെ മറ്റു ചില വലിയ പ്രശ്നങ്ങളായിരിക്കാം, ഒരുപക്ഷെ ആർക്കും പരിഹരിക്കുവാൻ കഴിയാത്ത ചില വിഷയങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിലൂടെ കർത്താവിനെ കണ്ടുമുട്ടിയ ചില പ്രിയപ്പെട്ടതിന് മധ്യേ ഉണ്ട്. ജീവിതത്തിലെ പ്രശ്നങ്ങളിലൂടെ ദൈവത്തെ യഥാർത്ഥമായി കണ്ടുമുട്ടിയ ചില പ്രിയപ്പെട്ടവര് ഇന്ന് പകൽ ഈ സൂം മീറ്റിംഗിൽ സംബന്ധിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ദൈവത്തിന്റെ മഹാത്മ്യം കൂടുതൽ മനസ്സിലാക്കുന്നത്. ജീവിതത്തിലെ പോരായ്മയുടെ നടുവിൽ കയ്പിന്റെ മധ്യത്തിൽ ഇറങ്ങി വരുന്നൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഇന്ന് പകൽ ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ, മാനസിക പീഡയിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ, മാനസികമായി വലിയ വലിയ ഭാരത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ, എങ്ങനെയാണ് ഇതിനൊരു പരിഹാരമെന്ന് ചിന്തിച്ച് മനസ്സ് തകർന്ന് ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്നെങ്കിൽ നിങ്ങളോട് ദൈവാത്മാവിൽ പറയുവാനുള്ള ഒരു ദൂത് അത് മറ്റൊന്നുമല്ല, കയ്പിന്റെ നടുവിൽ ഇറങ്ങി വരുന്ന, നിന്റെ വേദനയുടെ നടുവിൽ ഇറങ്ങി വരുന്ന, ഭാരത്തിന്റെ നടുവിൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. പക്ഷെ സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കാം, തലമുറയുടെ വിഷയമായിരിക്കാം, കുഞ്ഞിന്റെ വിഷയമായിരിക്കാം, എത്ര 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 നാളുകളായി ജീവിതത്തിൽ എന്നും ഒന്നിനു പിറകെ ഒന്ന്, ഒന്നിനു പിറകെ ഒന്ന് ഭാരത്തിൻ്റെതായ പല പല വിഷയങ്ങൾ, ദൈവമേ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ചില വിഷയങ്ങൾ, കുടുംബ ജീവിതത്തിന്റെ വിഷയമായിരിക്കാം, തകർച്ചയുടെ അനുഭവമായിരിക്കാം, അതിന് നടുവിലാണ് ദൈവം ഇറങ്ങി വരുന്നത് എന്നുള്ളത് നാം മറന്നുപോകണം. വാസ്തവത്തിൽ ഞാൻ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് വീഞ്ഞ് തികയാതെ വരാനുള്ള കാരണം എന്താണ്? ഒരു പക്ഷേ യേശുവിനെ വിളിച്ചത് കൊണ്ടായിരിക്കാം വീഞ്ഞ് തികയാതെ വന്നത്. കാരണം ആയിരിക്കാം, യേശുവിനെ അവർ ക്ഷണിച്ചപ്പോൾ യേശു പറഞ്ഞു കാണും, ഞാൻ വരണമെങ്കിൽ ശിഷ്യന്മാരെ കൂടെ വിളിക്കണം, കാരണം എനിക്ക് ഒറ്റയ്ക്ക് വരാൻ പറ്റുന്നില്ല, ഞാൻ വന്നാൽ ഈ ശിഷ്യന്മാരെ കൂടെ വിളിച്ചാലേ ഞാൻ വരത്തുള്ളൂ എന്ന് ഒരുപക്ഷെ കർത്താവ് പറഞ്ഞു കാണും. അപ്പൊ അവർ ശിഷ്യന്മാരെ കൂടെ വിളിച്ചു. മാത്രമല്ല മർക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ നമുക്കറിയാം, കഫർനഹൂമിലെ ഭവനത്തിൽ യേശു വന്നു, യേശു ഉണ്ടെന്ന ശ്രുതി കേട്ട് വലിയ പുരുഷാരം അവിടെ കടന്നു വന്നു. ഭവനത്തിലേക്ക് കയറുവാൻ കഴിയാത്ത രീതിയിൽ വലിയ പുരുഷാരം ആ ഭവനത്തിൽ വന്നു. ഏതാണ്ട് അതേ കാലയളവിലാണ് ഈ കല്യാണം നടക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഭവനത്തിൽ യേശു ഉണ്ട് എന്ന ശ്രുതി കേട്ടുകൊണ്ട് ഒരു പക്ഷെ പലരും വന്ന് കാണണം. പക്ഷെ ഈ കല്യാണ വീട്ടിലൊക്കെ അങ്ങനെ വരുമോ നമുക്കറിയില്ല.
എന്നാൽ നമുക്ക് അല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, യേശുവിനെ വിളിച്ചത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ ഇത്രയും വീഞ്ഞിന്റെ കുറവ് വന്നെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഈ ഭവനത്തിൽ യേശു വന്നതുകൊണ്ട് എന്തെങ്കിലും കുറവ് വന്നെങ്കിൽ മറ്റാരോടും പറയണ്ട, യേശുവിനോട് പറഞ്ഞാൽ മതി. ഞാനൊരു ദൂത് പറയട്ടെ, യേശു നിന്റെ വീട്ടിൽ വന്നതുകൊണ്ട് ഈദ് പകൽ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുവാനുള്ളത്, യേശുവിനെ നീ സ്വീകരിച്ചതുകൊണ്ട്, യേശു നിന്റെ ഭവനത്തിൽ വന്നതുകൊണ്ട്, യേശുവിനെ നീ കണ്ടുമുട്ടിയത് കൊണ്ട് നിനക്ക് ധനനഷ്ടമോ മാനനഷ്ടമോ മറ്റെന്തെങ്കിലും നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കുക, യേശു അത് പത്തിരട്ടിയാക്കി അതിനെ തരും. നിന്റെ നഷ്ടത്തെ പത്തിരട്ടി ലാഭമാക്കി മാറ്റിത്തരുവാൻ എന്റെ ദൈവം ശക്തനാണ്. ദൈവത്തിനായി നീ എന്തെങ്കിലും ചെലവിട്ടാൽ, ദൈവത്തിനായി എന്തെങ്കിലും കഷ്ടം സഹിച്ചാൽ, ദൈവത്തിനായി എന്തെങ്കിലും നിന്ദ സഹിച്ചാൽ, ഭാരപ്പെടേണ്ട അവനാർക്കും കടക്കാരന്. പാട്ടുകാരൻ പാടി നമുക്കറിയാം, അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ പിന്നെ ഞാൻ ഓർപ്പിക്കട്ടെ, എന്റെ യേശു ആർക്കും കടക്കാരനല്ല, എന്റെ യേശു ആർക്കും ബാധ്യതയല്ല. യേശു മുഖാന്തരം നിന്റെ ജീവിതത്തിൽ നിനക്ക് ഈ ഭാരത്തെ നേരിടേണ്ടി വന്നാൽ, യേശു മുഖാന്തരം നീ കഷ്ടം അനുഭവിക്കേണ്ടി വന്നാൽ, യേശു മുഖാന്തരം നീ നിന്ദ അനുഭവിക്കേണ്ടി വന്നാൽ, യേശു മുഖാന്തരം നിന്റെ ഭവനത്തിൽ നിന്ന് നീ തള്ളപ്പെട്ടെങ്കിൽ, യേശു മുഖാന്തരം പലരും നിന്നെ തള്ളിപ്പറഞ്ഞെങ്കിൽ, യേശു മുഖാന്തരം നിന്റെ ജീവിതത്തില് വലിയ വലിയ പല എന്തെങ്കിലും വിഷയങ്ങൾ വന്നെങ്കിൽ അത് മറ്റാരോടും പറയണ്ട, എന്റെ യേശുവിനോട് മാത്രം പറഞ്ഞത്. രണ്ടാമത്തെ ഒരു കാര്യം, നാം ഒരു പാഠം പഠിക്കണം. നാം എത്ര കണക്ക് കൂട്ടിയാലും നമ്മുടെ കണക്കുകൂട്ടൽ ഒരു പക്ഷെ തെറ്റി. നാം എത്ര ആ വീട്ടുകാർ ഒരു പക്ഷെ നന്നായിട്ട് കണക്ക് കൂട്ടിക്കാണും, അവരെല്ലാം ചിന്തിച്ചു കാണും, അവര് മോശമായിരിക്കത്തില്ല. ഒരു പ്രസിദ്ധമായ കല്യാണം നടക്കുക, അവിടെ ഒരു കുറവും ഉണ്ടാകരുത്. ഇന്ന് വളരെ എളുപ്പമായി, കൊറോണ ആയതുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർക്ക് വളരെ എളുപ്പം കല്യാണമൊക്കെ നടത്താൻ, 10 പേരെയൊക്കെ വിളിച്ചാൽ മതി. പണ്ടൊരു കല്യാണമൊക്കെ നടക്കണമെങ്കിൽ എത്ര മാത്രം എത്ര ലക്ഷങ്ങൾ മുടക്കണമായിരുന്നു. ഇത് 10 പേര് 5 പേര്. ഈയിടെ ഒരു കല്യാണം ഞാൻ കേട്ടു, 8 പേര് കല്യാണം. കല്യാണത്തിന്റെ ചെറുക്കനും ചെറുക്കന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരും പെണ്ണും പെണ്ണിന്റെ വീട്ടുകാരും രണ്ട് കുടുംബങ്ങൾ മാത്രം കഷ്ടിച്ച് പാസ്റ്റേക്കട. അവർക്ക് പാസ്റ്റേ വിളിക്കണോ എന്നും അവർ സംശയിച്ചു, കഷ്ടിച്ച് പാസ്റ്റേക്കട വിളിച്ചു. 8 പേരൊരു കല്യാണം. ഞാൻ പറഞ്ഞു വരുന്നത്, പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഞാൻ പറയുന്നത്. പക്ഷെ ഈ വീട്ടുകാർ കണക്കൊക്കെ കൂട്ടിക്കാണും. അന്നത്തെ കാര്യത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കല്യാണം നടക്കുന്ന നടത്തിയ ഒരു വീടാ. ഒരു കാരണവശാലും ഒരു കുറവ് വരരുതെന്നൊക്കെ അവർ കണക്ക് കൂട്ടിക്കാണും. കല്യാണത്തിന്റെ കണക്ക് ഒരു പക്ഷേലേ വിരുന്നിലെ കണക്ക് തെറ്റിയാൽ നമുക്ക് സഹിക്കാം, പക്ഷെ കല്യാണത്തിന്റെ കണക്ക് തെറ്റിയാൽ അത് ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ, കുടുംബജീവിതത്തിന്റെ കണക്ക് തെറ്റിപ്പോയാൽ ആയുസ്സിലത് നികത്താൻ പ്രയാസമാണ്. ഒരു വിവാഹം നടക്കുമ്പോൾ മറ്റ് പല കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയാലും നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാൽ കുടുംബത്തിന്റെ കണക്ക്, കല്യാണത്തിന്റെ കുടുംബജീവിതത്തിന്റെ കണക്ക് പാളിപ്പോയാൽ, അത് തെറ്റിപ്പോയാൽ ആയുസ്സിൽ അത് നികത്തുവാൻ പറ്റാത്ത അത്ര ഭാരമേറിയ വിഷയമാണ്. ഒരു ദൂതായി ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ, നിന്റെ കല്യാണത്തിന് മുമ്പ്, നിന്റെ കുഞ്ഞുങ്ങളുടെ കല്യാണത്തിന് മുമ്പ് നന്നായി കണക്ക് കൂട്ടുന്ന ഒരുവനെ കാണണം, നന്നായി കണക്കറിയാവുന്ന ഒരുവനെ കാണണം. ഞാൻ മാത്തമാറ്റിക്സിന്റെ കാര്യമല്ല പറയുന്നത്, ജീവിതത്തിന്റെ കണക്ക് കൂട്ടുവാൻ, നമ്മുടെ ജീവിതത്തിന്റെ കണക്ക് നന്നായി കൂട്ടുവാൻ കഴിവുള്ള ഒരുവൻ ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. സമ്പത്ത് കണ്ടുകൊണ്ടോ സൗന്ദര്യം കണ്ടുകൊണ്ടോ വീണ് പോകരുത്, ദൈവത്തോട് ചോദിക്കണം, ദൈവത്തോട് ആലോചന ചോദിക്കണം. നിന്റെ കുഞ്ഞുങ്ങൾ ഉറങ്ങുമ്പോ പോലും അവരുടെ കിടക്കുമേലിരുന്ന് കരയുവാൻ കഴിയുമെങ്കിൽ, ഞാൻ കേട്ടിട്ടുണ്ട് പല മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോ
രാത്രിയുടെ യാമങ്ങൾ അവരുടെ കിടക്കീടരികിലേക്ക് കടന്നു അവർക്ക് വേണ്ടി കണ്ണീരൊഴിക്കുന്ന അനേക മാതാപിതാക്കൾ. നിന്റെ കണ്ണുനീർ അവരുടെ മേൽ വീഴട്ടെ. അവരുടെ ജീവിതം അനുഗ്രഹമായി തീരുവാൻ ദൈവകരങ്ങൾ അവരെ ഏൽപ്പിച്ചു. കൂടാതെ മറ്റുള്ളവരെ വിമർശിക്കാതിരിക്കും. നാം ആരെയും വിരൽ ചൂണ്ടരുത്. നാം വിധിക്കപ്പെടാതിരിക്കാൻ മറ്റുള്ളവരെ വിധിക്കരുത്. ഏത് പകൽ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ദൈവനാമത്തിൽ എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, നാം മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടിയാൽ, മറ്റുള്ളവരെ വിമർശിച്ചാൽ നാളെ അത് പക്ഷെ തിരിച്ചടിക്കുമെന്നുള്ളത് നാം മറന്നുപോകുക. കണക്കുകൂട്ടൽ അറിയാമെന്ന, നന്നായി കണക്കുകൂട്ടുവാൻ അറിയാമെന്ന സർവശക്തനാകുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ വിഷയങ്ങൾ ഏൽപ്പിക്കുക. കുടുംബജീവിതത്തിന്റെ കണക്കുകൾ തെറ്റിപ്പോയവരെ ആരെങ്കിലും ഇന്ന് പകൽ എന്നെ കേൾക്കുന്നെങ്കിൽ, ആ തെറ്റിയ കണക്കുമായി യേശുവിന്റെ അരിയിലേക്ക് വരിക. ഏത് പകൽ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവനാമത്തിൽ എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, കുടുംബജീവിതത്തിന്റെ സന്തോഷത്തെ തകർത്ത ശത്രു കഴിഞ്ഞ നാളുകളിൽ ജീവിതത്തിൽ തകർത്തെങ്കിൽ, നമ്മുടെ കണക്കുകൂട്ടലുകൾ പലതും തെറ്റിപ്പോയെങ്കിൽ, കണക്കുകൂട്ടലുകൾ പലതും പിഴച്ചു പോയെങ്കിൽ, ആ തെറ്റിയ കണക്കുമായി യേശുവിന്റെ അരിയിലേക്ക് ചെല്ലുക. അതിന് പരിഹാരം ഉണ്ടാക്കുവാൻ എന്റെ കർത്താവിന് ഇനിയും കഴിയും എന്ന് വിശ്വസിക്കുന്നു. അതിനൊരു പരിഹാരം നൽകി തരുവാൻ എന്റെ കർത്താവിന് ഇനിയും കഴിയുമെന്ന് വിശ്വസിക്കണം. കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയാൽ, കല്യാണത്തിന്റെ, വിവാഹത്തിന്റെ, അല്ലെങ്കിൽ വിവാഹ സദ്യയുടെ കണക്കുകൂട്ടൽ തെറ്റിപ്പോയാൽ ഒരുപക്ഷെ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ യഥാർത്ഥമായി കല്യാണത്തിന്റെ കണക്കുകൂട്ടൽ തെറ്റിപ്പോയാൽ അതൊരിക്കലും ഒരിക്കലും പരിഹരിക്കുവാൻ കഴിയയില്ല. കണക്കുകൂട്ടുവാൻ അറിയാവുന്ന കർത്താവിന്റെ അരികിലേക്ക് കടന്നു ചെല്ലുക. രണ്ടാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം ഒന്ന് വായിക്കണമേ. രണ്ടിന്റെ മൂന്നാം വാക്യം, മൂന്നും നാലും വാക്യം ഒന്ന് വായിക്കണമേ. മൂന്നും നാലും വാക്യം. വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിലെന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. മതി, കർത്താവിന്റെ അമ്മ വിഷയം യേശുവിനോട് പറഞ്ഞു. എന്താണ് പ്രശ്നം എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അതിന്റെ അർത്ഥം, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ യേശുവിന്റെ അമ്മയോട് എന്തെങ്കിലും പറഞ്ഞാൽ മതിയല്ലോ, അവർ കർത്താവിനോട് പറയും, അങ്ങനെ കാര്യം സാധിക്കാം. ഇവിടെ നാം മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്, കർത്താവിന്റെ അമ്മ വിഷയം യേശുവിനോട് പറഞ്ഞു. അങ്ങനെയെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ആദ്യം ചെയ്ത് യേശുവിന്റെ അമ്മയോട് എന്ന് പറയുക, അവർ കർത്താവിനോട് പറയും, അങ്ങനെ കാര്യത്തിനൊരു പരിഹാരം ഉണ്ടാകും. അതാണോ അതിന്റെ അർത്ഥം? ഞാൻ ഒരിക്കലും ഒരു തെറ്റോ കുറ്റമോ പറയുകയല്ല. യേശുവിന്റെ അമ്മയെ നാം തീർച്ചയായിട്ടും ബഹുമാനിക്കണം. തീർച്ചയായിട്ടും പല പല ഏറ്റവും ശ്രേഷ്ഠ ഗുണമുണ്ട്. ഞാൻ അതിനെ കളിയാക്കി പരിഹസിച്ച് പറയുകയല്ല. എന്നാ ഇവിടെ സംഭവിച്ചത് എന്താ? അതിന്റെ അർത്ഥം എന്താണ്? അമ്മ യേശുവിനോട് പറഞ്ഞു എന്നത് വാസ്തവമാണ്, ഒരു സംശയവുമില്ല. യേശുവിന്റെ അമ്മ യേശുവിനോട് പറഞ്ഞു. എന്നാൽ യേശു മറിയയോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? വാസ്തവത്തിൽ ഇത് വായിക്കുമ്പോൾ തോന്നും, കർത്താവ് ഇത്ര പരുഷമായി ഇത്ര ചോദിക്കണമായിരുന്നു, ഇത്ര റഫായിട്ട് അമ്മയോട് ചോദിക്കണമായിരുന്നു, എനിക്ക്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ഇത്ര പരുഷമായി ചോദിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. എന്നാൽ മറ്റൊരു ട്രാൻസ്ലേഷനിൽ കാണുന്നത്, മാഡം എനിക്കെന്ത് നിനക്കെന്ത്? കാരണം അതിന്റെ ഉത്തരവാദപ്പെട്ടവർ വരട്ടെ. ഇതെന്താ എനിക്കെന്ത് നിനക്കെന്താ? അതിന് ഉത്തരവാദപ്പെട്ടവർ വരട്ടെ. ആ അമ്മ തിരികെ വന്ന് എല്ലാവരോടും പറഞ്ഞു, ഒരു കാര്യം ചെയ്യ, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാ നിങ്ങളത് ചെയ്യുക എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ എന്നോട് പറയാനല്ല, യേശു നിന്നോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുക എന്നാണ് അമ്മ പറഞ്ഞത്. എന്ന് വെച്ചാൽ യേശുവിനെ പൂർണ്ണമായി അനുസരിക്കുക, യേശുവിനെ പൂർണ്ണമായി അനുസരിക്കുക. അതിന് മധ്യേ ആരും വേണ്ട, ഒരു മധ്യസ്ഥനും വേണ്ട. യേശുവിനെ അനുസരിക്കുന്നതിന് മധ്യേ ഒരു മധ്യസ്ഥനും വേണ്ട. അനുസരിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും, അനുസരിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് പകൽ ഈ ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു,
യേശു എന്തെങ്കിലും പറഞ്ഞാൽ യേശുവിനെ അനുസരിക്കുക, പൂർണ്ണമായി അനുസരിക്കുക. അങ്ങനെ നിങ്ങൾ അനുസരിച്ചാൽ ദൈവത്തിന്റെ മഹത്വം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. കർത്താവ് പറഞ്ഞു, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് വെച്ചാൽ നാം ആഗ്രഹിക്കുന്ന മറുപടിക്ക് സമയമായില്ലെന്നാണ് യേശു പറയുന്നത്. സമയമായില്ല, അല്പം കൂടെ കാത്തിരിക്കണം. പക്ഷെ നമ്മുടെ ചിന്തയിൽ പലതിനും സമയമായെന്നാണ് നാം ചിന്തിക്കുന്നത്. കർത്താവ് പറയുന്നു, സമയമായില്ല മോനെ, നീ അല്പം കൂടെ കാത്തിരിക്കുക. ഇന്ന് പകൽ പല വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചില നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയമുണ്ട്. പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് എന്തുകൊണ്ട് എന്റെ കർത്താവെ മറുപടി ഇല്ലാത്തത്? കർത്താവ് പറഞ്ഞു, മോനെ മോളെ, നാഴിക വന്നില്ല, കാത്തിരിക്കുക. നമ്മുടെ സമയത്തിന് വേണ്ടിയല്ല കാത്തിരിക്കേണ്ടത്, ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. ദൈവത്തിന്റെ വചനം പറയുന്നു, ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് വൈകിയാലും അതിനായി കാത്തിരിക്കാൻ വരും നിശ്ചയം. ചില നാളുകളായി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയം, ചില നാളുകളായി ഭാരപ്പെടുന്ന വിഷയം, ഒരുപക്ഷെ നാം പലതും എഴുതി തള്ളിയെന്നിരിക്കും. നമുക്കറിയാം, അബ്രഹാമിന്റെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചത് 25 വർഷമായി. നമ്മളൊക്കെ ചില വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഒരു മാസം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് 1 വർഷമായി കഴിഞ്ഞാൽ അത് പിന്നെ മറന്നു പോകും, തള്ളിക്കളയും. സെക്കരിയാവിന്റെ ജീവിതത്തിലെ ചരിത്രകാരന്മാർ പറയുന്ന ഏതാണ്ട് 40 വർഷമായിരുന്നു പ്രാർത്ഥന. എല്ലാം അങ്ങനെ 40 വർഷം കഴിഞ്ഞ് അതിന്റെ മറുപടി കിട്ടുമെന്നല്ല ഞാൻ പറഞ്ഞത്. പത്രോസിന് വേണ്ടി സഭ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചപ്പോൾ അന്ന് രാത്രി പ്രാർത്ഥിച്ച രാത്രിയിലായിരുന്നു മറുപടി. ഒരു പക്ഷേ ദൈവത്തിന്റെ സമയം അങ്ങനെയായിരുന്നു. പത്രോസിന്റെ വിഷയത്തിലെ ദൈവത്തിന്റെ സമയം അതായിരുന്നു. അബ്രഹാമിന്റെ ജീവിതത്തിലെ ദൈവത്തിന്റെ സമയം 25 വർഷമായിരുന്നു. ദീർഘനാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയം, ഭാരപ്പെടുത്തുന്ന വിഷയം, വിശ്വസിക്കുക, ഒരു പക്ഷേ അത് ഇന്നായിരിക്കും നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. കുടുംബജീവിതത്തിൽ ഒരു സമാധാനമില്ല, സന്തോഷമില്ല. കർത്താവെ, എന്നാണ് ഇതിനൊരു പരിഹാരം? എന്നാണ് ഇതിനൊരു പരിഹാരം? എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം കിട്ടുന്നത്? കണക്ക് കൂട്ടുവാൻ അറിയാമെന്ന ദൈവത്തിന്റെ അരികിലേക്ക്, കർത്താവിന്റെ അരികിലേക്ക് വിഷയങ്ങളുമായി കടന്നു ചെല്ലുക. ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിക്കുക. അതിന് 2 അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കണമേ. യേശു അവരോട് പറഞ്ഞു, ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവാൻ. ഓരോ ഭാഗം എടുത്ത് വിശദീകരിക്കുവാൻ സമയമില്ലല്ലോ, എങ്കിലും ഞാൻ പറയട്ടെ. അടുത്ത ചിന്ത, യേശു പറയുന്നു, ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കണം. എന്ന് വെച്ചാൽ യേശു പറയുന്നു, വെളിയിൽ കിടക്കുന്ന കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുക. വാസ്തവത്തിൽ അത് പറയുമ്പോൾ അവർക്ക് അനുസരിക്കാതിരിക്കാൻ ധാരാളം ന്യായങ്ങളുണ്ട്. അനുസരിക്കാതിരിക്കുവാൻ എപ്പോഴും ഏതൊരു കാര്യത്തിലും അനുസരിക്കാനാണോ കൂടുതൽ ന്യായങ്ങളുള്ളത്, അനുസരിക്കാതിരിക്കാനാണോ കൂടുതൽ ന്യായം? അനുസരിക്കാതിരിക്കാനാണ് എപ്പോഴും ന്യായം കൂടുതൽ. എന്ന് വെച്ചാൽ അവർക്ക് വേണേ ചോദിക്കാം, യേശുവേ, ഈ തിരക്കിനിടയിൽ എന്തിനാണ് ഈ കൽപ്പാത്രത്തിൽ വെള്ളം നിറയ്ക്കുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? ഈ വലിയ തിരക്കാ, എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഇതിന്റെ ഒരു പരിഹാരം കണ്ടെത്തണം. വലിയൊരു പ്രതിസന്ധി അവർ നേരിടുക. അപ്പൊ വെളിയിൽ കിടക്കുന്ന കൽപ്പാത്രം പറക്കിക്കൊണ്ട് വന്ന് വെള്ളം നിറയ്ക്കേണ്ട കാര്യമുണ്ടോ? അത് മാത്രമല്ല, അവർക്ക് വീണ്ടും വേണമെങ്കിൽ അവർ പറഞ്ഞു കാണും, കർത്താവേ, ഞങ്ങള് സാമാന്യ അന്തസ്സുള്ള കുടുംബത്തിൽ പെട്ടവരാണ്, ഈ കൽപ്പാത്രത്തിൽ വെള്ളം നിറച്ച. എന്ന് വെച്ചാൽ കൽപ്പാത്രം എന്തിനു വേണ്ടിയുള്ളതാ? കാല് കഴുകാനും ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ഈ കൽപ്പാത്രത്തിൽ വെള്ളം നിറച്ച ആരെങ്കിലും അത് കുടിക്കുമോ? ഞങ്ങൾ ഇച്ചിരി അന്തസ്സുള്ള കുടുംബത്തിലെയാണ്, ഞങ്ങൾ സാമാന്യം ഭേദപ്പെട്ട കുടുംബത്തിലെയാണ്. അങ്ങനെ പല പല കാര്യങ്ങളും വേണേ ചോദിക്കാം, അല്ലെങ്കിൽ ചോദിക്കാം, കലവറയിൽ അല്പം വീഞ്ഞിരിക്കുന്ന നല്ല പാത്രമുണ്ടല്ലോ, അതിൽ അല്പം വീഞ്ഞുകൊണ്ട് അതേ കുറെ വെള്ളം ഒഴിച്ചാ പോരെയോ? അല്ല, നല്ല വീഞ്ഞാണ്, അത് വെള്ളം ഒഴിച്ചിട്ട് പ്രാർത്ഥിച്ചാൽ പോരെ, അത് പോരെ, അതല്ലേ ചെയ്യേണ്ടത്? കലവറയിൽ നല്ല വീഞ്ഞ് വെച്ചിരിക്കുന്ന, പകർന്നു വെച്ചിരിക്കുന്ന നല്ല പാത്രങ്ങളുണ്ട്, അതിലൊരു പക്ഷെ അല്പം വീഞ്ഞും കാണും, അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചൊക്കെ പ്രാർത്ഥിക്കുക, അത് പോരായോ? ഇങ്ങനെ പല പല ന്യായങ്ങൾ, പല പല ചോദ്യങ്ങൾ.
പുറത്തിരിക്കുന്ന കൽപാത്രത്തിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ പല സംശയങ്ങളും പല ന്യായങ്ങളും പല ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് ചോദിച്ചാൽ അവർ ചോദിച്ചാണ് കർത്താവ് ഒരു സാമാന്യ ബുദ്ധി വേണ്ടായോ? കർത്താവിനോട് പറഞ്ഞു കാണും പല പല ചോദ്യങ്ങൾ ചോദിച്ചു കാണും മനുഷ്യരാകുമ്പോ ഒരു സാമാന്യ ബുദ്ധിയെങ്കിലും വേണ്ടായോ എന്ന് വെച്ചാൽ എപ്പോഴും അനുസരിക്കാതിരിക്കാൻ പല പല ന്യായങ്ങൾ കാണും. എപ്പോഴും അനുസരിക്കാതിരിക്കാനാണ് കൂടുതൽ കൂടുതൽ ന്യായങ്ങൾ. നമ്മുടെ പിള്ളേരോട് ചോദിച്ചാലും അവർക്ക് പല പല കാര്യങ്ങളും അനുസരിക്കാതിരിക്കാനാണ് എപ്പോഴും കൂടുതൽ ന്യായങ്ങൾ. എന്നാൽ അനുസരിക്കാൻ അധികം ന്യായങ്ങൾ കാണത്തില്ല. കാരണം ഇപ്പൊ സ്നാനപ്പെട്ടില്ലെങ്കിൽ എന്താ? ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടു, ന്യായങ്ങളാ. എന്തിനാ ഇപ്പൊ സ്നാനപ്പെടണമെന്ന് ഇത്ര വലിയ നിർബന്ധം? എന്താ ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടു, അല്ല സക്കായി സ്നാനപ്പെട്ടു പാസ്റ്ററേ? ചിലര് മറ്റു ചിലര് പറയും ഞാൻ ഒന്നും സ്നാനപ്പെട്ടതല്ല, ഇനിയും ഇനിയും സ്നാനത്തിന്റെ ആവശ്യമുണ്ടോ? അനുസരിക്കാതിരിക്കാൻ നൂറ് നൂറ് ന്യായങ്ങൾ നൂറ് നൂറ് കാര്യങ്ങൾ കാണും. എന്നാൽ അനുസരിക്കാനോ? അനുസരിക്കുവാൻ ഒറ്റ ന്യായമേ ഉള്ളൂ. അതെന്താ? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്താൽ രക്ഷ പ്രാപിക്കും, ഒറ്റ ന്യായം. അല്ലെങ്കിൽ ശിക്ഷാവിധി പ്രാപിക്കും. അനുസരിക്കാൻ കുറച്ച് ന്യായമേ ഉള്ളൂ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്താൽ രക്ഷ പ്രാപിക്കും, ഒറ്റ ന്യായം. അനുസരിക്കാതിരിക്കാൻ എത്ര എത്ര ന്യായങ്ങളാണ്. ഏത് പകൽ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവനാമത്തിൽ എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, ദൈവത്തിന്റെ വചനം നാം വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ അതിൽ നിന്ന് അകന്നു പോകുവാൻ അനുസരിക്കാതിരിക്കുവാൻ പല പല ന്യായങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും. പലപ്പോഴും ഞാൻ ഓർപ്പിക്കാറുള്ള ഒരു കാര്യം, ആത്മാവിന്റെ ഫലം ജഡത്തിന്റെ, നമ്മൾ ആത്മാവിൽ ഫലം കായ്ക്കുന്നവരായിരിക്കണം എന്നിട്ട് കുറേ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ എന്തുമാത്രം സംശയമുണ്ട്! അങ്ങനെയാണോ എല്ലാവരും ചെയ്യുന്നത്? എത്ര പാസ്റ്റർമാരാണ് അങ്ങനെ ചെയ്യാത്തത്? ഏതെല്ലാം പുരോഹിതന്മാരാണ് ഇതൊക്കെ ചെയ്യാതെ മാറി നിൽക്കുന്നത്? ഇങ്ങനെ ഒരുപാട് 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 ന്യായം അനുസരിക്കാതിരിക്കുവാൻ ധാരാളം ന്യായങ്ങളുണ്ട്. എന്നാൽ അനുസരിക്കുവാൻ അധികം ന്യായമൊന്നുമില്ല, ഒറ്റ കാര്യമായി അനുസരിക്കാൻ. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം അനുസരിക്കുവാൻ ഒരു ന്യായമേ ഉള്ളെങ്കിൽ അതങ്ങ് അനുസരിച്ചോളാം. അടുത്ത ഒരു ചിന്ത അവിടെ തന്നെ പറഞ്ഞിരിക്കുന്നത്, അവർ വെള്ളം വക്കോളം നിറച്ചു. എന്ന് വെച്ചാൽ എന്താ വക്കോളം നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ? മാക്സിമം വക്കോളം എന്ന് വെച്ചാൽ പിന്നെ ഇല്ല, വക്കോളം നിറച്ചത് മാക്സിമം, ഒട്ടും ബാക്കി ബാക്കിയില്ല. എന്ന് വെച്ചാൽ പൂർണമായിട്ട് കർത്താവിനെ അനുസരിക്കണം. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ദൈവനാമത്തിൽ എനിക്ക് പിന്നെയും പറയുവാനുള്ളത്, നിങ്ങളുടെ അനുസരണം വക്കോളമായിരിക്കണം. അവരോട് പറഞ്ഞു വെള്ളം ഒഴിക്കാൻ പറഞ്ഞു, കൽപ്പാത്രത്തിൽ വെള്ളം ഒഴിക്കാൻ പറഞ്ഞിട്ട് കാൽ ഭാഗം വരെ ഒഴിച്ചിട്ട് ഇത് മതിയോ കർത്താവ് എന്നല്ല ചോദിച്ചത്, പകുതി വരെ ഒഴിച്ചവർ നിർത്തിയില്ല. ഓ അതിന്റെ ആവശ്യമില്ല, അവര് കർത്താവ് പറഞ്ഞു കഴിഞ്ഞപ്പോ അവർ വക്കോളം ഒഴിച്ചെന്ന് പറഞ്ഞാൽ അവര് പൂർണമായിട്ട് കർത്താവിനെ അനുസരിക്കണം. അവിടെയാണ് വിജയം. ഇത് പോലെ ഓർക്കുക, മറിയ അവരോട് പറഞ്ഞത് കർത്താവ് എന്തെങ്കിലും പറഞ്ഞാലും നിങ്ങൾ അതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞു. കുറച്ചല്ല, പകുതിയല്ല, അവര് വെള്ളമൊഴിച്ചത് വക്കോളം ഒഴിച്ചു. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ ചെറിയ ചിന്ത ഞാൻ അവസാനിപ്പിക്കാം. അതിന്റെ പത്താം വാക്യം ഒന്ന് വായിക്കണേ, രണ്ടാം അധ്യായത്തിന്റെ പത്താം വാക്യം ഒന്ന് വായിക്കണം. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായത് കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചല്ലോ എന്ന് അവനോട് പറഞ്ഞു. എല്ലാവരും ആദ്യം തരുന്നത് നല്ലതാണ്, ആദ്യം തരുന്നത് നല്ലതാണ്. ലോകത്തിന്റെ സ്വഭാവമാണ് ഞാൻ പറയുന്നത്, ആദ്യം നല്ലത് ഒടുവിൽ മോശമാണ്. യേശുവിന്റെ സ്വഭാവം നേരെ തിരിച്ചാണ്. ലോകം ഒരുപക്ഷെ നന്മ കാണിച്ച് നമ്മെ വീഴ്ചതിരിക്കും. നല്ല വാക്കുകളായിരിക്കും ആദ്യം പറയും. ചില ബിസിനസ്സുകളൊക്കെ ചിലർ തുടങ്ങും, ആദ്യം നല്ല വാക്കുകൾ പറയും, എന്റെ കൂടെ നമുക്ക് ഒരുമിച്ച് ചെയ്താൽ ഇത്ര നല്ലതാണ് കാര്യങ്ങളാണ്, പല പല നല്ല 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 കാര്യങ്ങളാണ് പറയും, നല്ല വാഗ്ദാനങ്ങളാണ്.
കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത്, ദൈവമേ ഞാൻ ചതിവിലാണല്ലോ എന്ന് പെട്ടത്, ഈ വലിയ ചതിവിൽ ഞാൻ വന്ന് പെട്ടല്ലോ എന്ന് മനസ്സിലാക്കുന്നത് പിന്നെയാണ്. കല്യാണം കഴിക്കുമ്പോഴൊക്കെ നല്ല വാക്കുകളായിരിക്കും, നല്ല നല്ല വാക്കുകൾ ഇത് പറയുമ്പോൾ ചിരി വരുന്നുണ്ട് പലർക്കും. എന്നാൽ കുറച്ച് നാൾ കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത്, ദൈവമേ ആ നല്ല വാക്കിലൊന്നും വലിയ കാര്യമില്ലായിരുന്നു എന്നുള്ളത് കുറച്ചുനാൾ ഒരുമിച്ച് താമസിച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത്. മനുഷ്യരെല്ലാവരും ആദ്യം നല്ലതായിരിക്കും പറയുന്നത്, നല്ല വാക്കുകളായിരിക്കും ആദ്യം പറയും. എന്നാൽ കുറച്ച് കഴിയുമ്പോഴേ അതെല്ലാം മാറി 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 എന്ന്. എന്നാൽ കർത്താവിന്റെ സ്വഭാവം നേരെ തിരിച്ചാണ്. ലോകം നന്മ കാണിച്ച് നമ്മെ വീഴ്ചതിരിക്കും, ഒടുവിൽ തിന്മ ഒടുവിലാണ് നാം കാണുന്നത്. വഞ്ചിക്കുന്ന ലോകം, ചതിക്കുന്ന ലോകം, മനുഷ്യർ നാളെ വാക്ക് മാറ്റി പറയും. ഇന്ന് പറയുന്നതായിരിക്കത്തില്ല നാളെ വാക്ക് മാറ്റി പറയും. എത്രയെത്ര അനുഭവങ്ങൾ, എത്രയെത്ര സംഭവങ്ങൾ നമുക്കറിയുവാൻ കഴിയും. ഇന്ന് നല്ല കാര്യങ്ങൾ പറഞ്ഞ് നമ്മെ വശീകരിച്ചെന്നിരിക്കും എത്രയെത്ര സംഭവങ്ങൾ. എന്നാൽ നാളെ അത് അവർ മാറ്റി പറയും. എന്നാൽ വിശ്വസിക്കുക, എന്റെ യേശു ആദ്യം അല്പം കയ്പ് തന്നാൽ അന്ത്യം മധുരമായിരിക്കും. ഒരു ദൂതായി ഇന്ന് പകൽ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇന്ന് നീ വേദനയുടെ തീച്ചൂളയിലൂടെ കടന്നുപോയാൽ, എന്റെ കർത്താവ് നിന്നെ വേദനയുടെ തീച്ചൂളയിൽ കൂടെ കടത്തി വിട്ടാൽ, യേശു നിന്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ, നീ യേശുവിന്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ, യേശു നിന്റെ ഭവനത്തിൽ ഉണ്ടെങ്കിൽ, നീ ഒരു ദൈവ പൈതലാണെങ്കിൽ, ഏത് പകൽ ഈ ചിന്ത ഞാൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോ, ഈ ദൂത് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഒരു പക്ഷേ ഇന്ന് നിങ്ങൾ വേദനയുടെ തീച്ചൂളയിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. പല പല ചോദ്യത്തിന് ഉത്തരവില്ല, കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് അനിശ്ചിതത്വമാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ പല പല വിഷയങ്ങൾ, ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയിട്ട് ഇതാണോ എന്റെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നത്, ദൈവത്തെ സേവിക്കുവാൻ ഇറങ്ങി വന്നിട്ട് ഇതാണോ എന്റെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നത്. ഓർക്കുക, ഇന്ന് നീ ഒരു കയ്പിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയാലും എന്റെ യേശുവിന്റെ കരത്തിലാണ് നീ പിടിച്ചതെങ്കിൽ, മോനെ മോളെ യേശു നിന്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നിന്റെ കയ്പ് മാറുന്ന ദിവസം. പാട്ടുകാരൻ പാടി, ആദിയെങ്കിൽ കയ്പാകിലും അന്ത്യമോ മധുരമത്രേ, സന്ധ്യയെങ്കിൽ വിലാപമാണെങ്കിൽ സന്തോഷം ഉഷസ്സിങ്കൽ, കാർമേഘത്തിനുള്ളിലും മിന്നുന്ന സൂര്യശോഭ ഞാൻ കാണും. എത്ര പേർക്കത് പറയുവാൻ കഴിയും, നമ്മുടെ ജീവിതത്തിൽ എത്ര എത്ര പ്രതിസന്ധികൾ കടന്നു വന്നാലും അതിന് നടുവിൽ എന്റെ ദൈവമാണ് എന്നെ കരം പിടിച്ചതെങ്കിൽ, അതിന് നടുവിൽ ദൈവത്തിന് നമ്മെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക, ആ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക, ആ ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക, ആ ദൈവം നിന്നെ നടത്തുവാൻ ശക്തനാണ്. അന്ത്യത്തോളം അന്ത്യത്തോളം നിന്നെ ശക്തിയോടെ നടത്തുക. എന്റെ ദൈവം വിശ്വസ്തനാണ്. വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവ, ഒരു നിമിഷം കരമടിച്ച് എന്റെ ദൈവത്തെ സ്തുതിക്കാമോ? അന്ത്യ എന്റെ ദൈവം എന്നെ നടത്തുവാൻ വിശ്വസ്തനാണ്. എന്റെ കുടുംബത്തെ നടത്താൻ ദൈവം വിശ്വസ്തനാണ്. എന്റെ കുഞ്ഞുങ്ങളുടെ തലമുറ, എന്റെ തലമുറയുടെ അവരുടെ ഭാവി കാര്യങ്ങൾ നടത്തി തരുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവത്തോട് നമുക്ക് പറയാം, ഒരു പക്ഷേ കയ്പിന്റെ അനുഭവം ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും, മനുഷ്യർ ആദ്യം നല്ലത് തരും, അവസാന സകലതും മാറ്റി പറയും. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി അതല്ല. ആദ്യം അല്പം കയ്പ് തന്നാലും, ആദ്യം അല്പം വേദന തന്നാലും, അവസാനം നമ്മെ നല്ലതിലേക്ക് നടത്താൻ സർവശക്തനാകുന്ന ദൈവം വിശ്വസ്തനാണ്. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നമുക്ക് പാടി ചില നിമിഷങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താം. കൊയറ് ഇപ്പോൾ ഒരു പാട്ട് പാടുമ്പോൾ നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. സന്തോഷമുഷസിങ്കേ പരമേശ പരമരുളേശ നീയ
നമുക്ക് വീണ്ടും കണ്ണടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് ദൈവസന്നിധിയിൽ വന്ന സമയം മുതൽ ഇതുവരെയും ദൈവത്തിന്റെ വ്യക്തമായ സാന്നിധ്യം നാം അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരുന്നു. ജീവനുള്ള സാക്ഷ്യങ്ങളെ ഇന്ന് എഴുന്നേൽപ്പിച്ചു. സങ്കീർത്തനത്തിലൂടെ ദൈവാത്മാവ് നമ്മോട് ഇടപെട്ടു. അവസാനമായി നമ്മെ കേൾപ്പിച്ച വചനത്തിന് മുമ്പിലും നമ്മെ ഒരു നിമിഷം സമർപ്പിക്കുവാൻ കഴിയും. ഇന്ന പകൽ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമായി തീരുവാൻ, വിടുതലായി തീരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം അവസാനം പാടിയതുപോലെ, ആദിയെങ്കിൽ കൈപ്പാകിലും അന്ത്യം മധുരം, അതാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനോട് ചേർന്നിരുന്നാൽ, കർത്താവ് നമ്മുടെ കരത്തിൽ പിടിച്ചാൽ, സന്ധ്യയെങ്കിൽ ഒരുപക്ഷെ വിലാപം വന്നിരിക്കും, എന്നാൽ സന്തോഷമുള്ള ഒരു ഉഷസ് നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് പകൽ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. കാർമേഘത്തിന്റെ ഉള്ളിലും മിന്നുന്ന സൂര്യശോഭ കാണുവാൻ കഴിയും എന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന, നമ്മുടെ വേദന ഒപ്പുന്ന ഒരു കർത്താവിന്റെ മുമ്പിലാണ് നാം ആയിരിക്കുന്നത്. മനുഷ്യർ പലപ്പോഴും നല്ല വാക്കുകൾ പറഞ്ഞ് നമ്മെ ആരംഭത്തിൽ വശീകരിക്കും, എന്നാൽ അവസാനം നമ്മെ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞു കളയുന്നത് പോലെ നമ്മുടെ ജീവിതത്തില് നമ്മുടെ നന്മകളും മുഴുവനും മാറ്റിയത് തിന്മയാക്കി മാറ്റുന്ന സാഹചര്യം വരുമ്പോൾ ഒരു കാര്യം വിശ്വസിക്കുക, എൻ്റെ കർത്താവിൻ്റെ സ്വഭാവം വ്യത്യസ്തമാണ്. ആദ്യം കൊടുത്ത വീഞ്ഞല്ല അവസാനം ഏറ്റവും മേന്മയേറിയ വീഞ്ഞ് കൊടുക്കുവാൻ കർത്താവിന് കഴിഞ്ഞെങ്കിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ആരംഭത്തിൽ അല്പം തിന്മയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ ഒടുവിൽ അത് നന്മയാക്കി മാറ്റുന്ന ഒരു നല്ല ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നമുക്ക് പൂർണ്ണമായി ജീവിതത്തിൽ ഏറ്റെടുക്കാം, പൂർണ്ണമായിട്ട് വിശ്വസിക്കാം, നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായത് ഉൾക്കൊള്ളാം. ആ കർത്താവിനെ
ആണ് എനിക്ക് വേണ്ടത്, ആ കർത്താവിനെയാണ് എനിക്ക് വേണ്ടത്. നമുക്ക് പൂർണ്ണമായി ജീവിതത്തിൽ ഉൾക്കൊള്ളാം, ഏറ്റെടുക്കാം. അനുസരിക്കാതിരിക്കാൻ പല പല ന്യായങ്ങൾ കാണും, എന്നാൽ അനുസരിക്കുവാൻ ഒരൊറ്റ ന്യായമേ ഉള്ളൂ. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന ഒറ്റ ന്യായം, അത് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി നമുക്ക് പാലിക്കാം. കർത്താവ് പറയുന്ന വിഷയങ്ങൾ പൂർണ്ണമായി നമുക്ക് അനുസരിക്കാം. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. അടുത്ത ആഴ്ചയിൽ വീണ്ടും മടങ്ങി വരുന്നതുവരെ ദൈവത്തിന്റെ അത്ഭുത പരിപാലനം അനുഭവിച്ചറിയുവാൻ, എണ്ണത്തിൽ ഒന്നുപോലും കുറയാതെ നമ്മെ അത്ഭുതകരമായി സൂക്ഷിക്കുവാൻ സർവശക്തനാകുന്ന ദൈവം കൃപ ചെയ്യേണ്ടതിന് നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ബോംബെയിൽ നിന്ന് പ്രിയ പൊന്നച്ചൻ ബദർ, ബോംബെയിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന പൊന്നച്ചൻ ബദർ, നമ്മുടെ ഡോൾവിന്റെ പിതാവ്, ഫാദർ ഇപ്പോൾ പ്രാർത്ഥിച്ച് ഈ യോഗം അവസാനിപ്പിക്കുന്നതായിരിക്കും. പ്രിയ പൊന്നച്ചൻ ബദർ, പ്ലീസ്. കർത്താവേ, നന്ദിയോട് സ്തോത്രം 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 സ്തോത്രം. കരുണാസമ്പന്നായ ദൈവമേ, സുപ്രിയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടായ നല്ല പൽക്കാലത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ ഇന്ന് പൽക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് ആരാധിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, തിരുനാമം മഹത്വപ്പെടുവാൻ കർത്താവ് സഹായിച്ചതിനായിട്ട് നന്ദിയോട് ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഹല്ലേലുയാ, കർത്താവേ ഹല്ലേലുയാ. ഞങ്ങൾ കടന്നു വന്ന സമയം മുതൽ ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നതിനായിട്ട് നന്ദിയോട് ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾക്ക് പാടുവാൻ തന്ന ബലത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പാടുവാൻ കർത്താവെ കയർ ഗ്രൂപ്പിനെ കർത്താവ് അനുഗ്രഹിച്ച് നിർത്തിയനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പിന്നെയും നിലനിർത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തിയനായി നന്ദിയോട് ഞങ്ങളെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, സങ്കീർത്തനങ്ങൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദേവദാസിനെ കർത്താവ് ബലപ്പെടുത്തിയനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഹല്ലേലുയ, അതിൽ നിന്ന് കർത്താവേ ഹല്ലേലുയ. കർത്താവേ, ദൈവത്തിൽ നിന്ന് ബലപ്പെട്ട ആലോചന കേൾപ്പിച്ചനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഹല്ലേലുയ. കർത്താവേ, ജനം ഒരുമിച്ച് കൂടി വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സാക്ഷ്യവാചകം കൂടി കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വീഴ്ച എല്ലാ വിഷയങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഷ്ടങ്ങളുടെ ഭാരങ്ങളുടെ പ്രയാസങ്ങളായിരിക്കുന്നവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്നവരെ കർത്താവ് ആശ്വസിപ്പിക്കണമേ. സർവാശ്വാസത്തിന്റെയും ദൈവമായ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും ആശ്വസിച്ച് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹോസ്പിറ്റലിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പൂർണ്ണമായൊരു വിടുതൽ നൽകി കർത്താവ് ഇത്രയും വേഗം ഭവനത്തിൽ കടന്നു വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഭാരത്തോടെ ആയിരിക്കുന്നവരെ കർത്താവ് ആശ്വസിപ്പിക്കണമേ. പ്രയാസത്തോടെ ആയിരിക്കുന്നവരെ കർത്താവ് ബലപ്പെടുത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ കർത്താവ് സൗഖ്യമാക്കണമേ. കർത്താവെ ഹല്ലേലുയ, എല്ലാവർക്കും കർത്താവ് പ്രത്യാശ നൽകി നിലനിർത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയാം കുടുംബങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ. എല്ലാ സഹോദരന്മാർക്കായി സ്തോത്രം സ്തോത്രം. എല്ലാ സഹോദരിമാർക്കായി സ്തോത്രം സ്തോത്രം. എല്ലാ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം സ്തോത്രം. എല്ലാ പ്രായമുള്ളവർക്കായി സ്തോത്രം സ്തോത്രം. കർത്താവെ, ദേവദാസന്മാർ കുടുംബങ്ങൾക്കായി സ്തോത്രം സ്തോത്രം. കർത്താവെ, ഇന്ന് പൽക്കാലം കർത്താവെ ദേവദാസൻ കൂടി അവസാനമായി ഞങ്ങളെ കേൾപ്പിച്ച ദൈവജനത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വിലപ്പെട്ട ആലോചന കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അത്ഭുതങ്ങളുടെ ദൈവമായ കർത്താവെ, കർത്താവെ ഹല്ലേലൂയ. എന്റെ യേശുവിനെ പറ്റി കർത്താവെ പ്രാവശ്യം കൂടി ഓർക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? അവൻ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നുവെന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇനിയും കൃപയെ ഞങ്ങളെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതിരുന്ന് ഞങ്ങളെയും വിളിച്ചു വേർതിരിച്ച് മക്കളും അവകാശികളും ആക്കി തീർത്ത വലിയ ദയക്കായിട്ട് നന്ദിയോട് ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവങ്ങൾക്ക് ഓരോരുത്തരെയും സൂക്ഷിക്കണമേ. അടുത്ത ആഴ്ചയുടെ ദിനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ജോലി കാര്യങ്ങളിൽ വാഹനയാത്രയെല്ലാം ദൈവത്തിനുഭവിക്കുന്നുണ്ടായിരിക്കാൻ ദൈവ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാ പ്രിയപ്പെട്ട ഒരു പ്രാവശ്യം ഏൽപ്പിക്കുന്നു. ഞാൻ എന്റെ കണ്ണു പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്ന എനിക്ക് സഹായം എവിടെന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. കർത്താവേ, സഹായമാകുന്ന ആഴ്ചക്കാലം കണ്ണുകളെ ഉയർത്തി ജീവിപ്പാൻ നമ്മളെല്ലാവരെയും ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈകിട്ട് നടക്കുന്ന പ്രോഗ്രാമുകളെ തീരുമാനിക്കണമേ. ദുഃഖത്തിലായിരിക്കുന്നവരെ ആശിച്ച് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും പേര് വരാട്ടെ അനുഗ്രഹിക്കണമേ. കർത്താവേ, വിൽസം ഭാഷയെ കുടുംബമായിട്ടോർത്ത് പ്രാർത്ഥിക്കുന്നു. റോയ് ഭാഷയെ കുടുംബമായിട്ടോർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരെയും പേര് വരാട്ടെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും നിരക്കുകയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. കർത്താവെ, ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടി കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ കാണപ്പെടുവാൻ യോഗ്യരായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ, പ്രാർത്ഥന കേട്ടവനായി സ്തോത്രം. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയോട് കേൾക്കുമാറാകണമേ. ആമേൻ.
പിതാവാവുന്ന ദൈവത്തിന്റെ സ്നേഹവും കർത്താവുന്ന യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴിയർത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കാവലും കൂട്ടായ്മയും പ്രാർത്ഥിച്ച സകല വിഷയത്തോടും കേൾപ്പിച്ച നല്ല വചനത്തോടും തള്ളവണക്കിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. ലിബിയ ഇതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഒരിക്കലും കൂടെ ഓർപ്പ്.